ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? കൊക്കു വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ എന്തൊരു ചൂടാണല്ലേ. വീട്ടിലിരുന്നാലും പുറത്തിറങ്ങിയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്തൊരു ചൂട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം. പലതരത്തിലുള്ള നിറമുള്ളതും ഇല്ലാത്തതുമായ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വീട്ടമ്മമാരെ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തിയായ പാനീയങ്ങൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് നല്ല ഹെൽത്തിയായ പാനീയങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുണ്ടാക്കാവുന്നതും ചെലവ് കുറഞ്ഞതും നല്ല ഹെൽത്തിയുമായ രണ്ട് ദാഹശമനികളാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ചേരുവകൾ, ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ആദ്യത്തെ ദാഹശമനിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 5 ടേബിൾ സ്പൂൺ നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം. നെല്ലിക്ക ഉപ്പിലിടാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഉപ്പും വെള്ളവും ചേർത്ത് നെല്ലിക്ക വേവിച്ചതിന് ശേഷം അതിലേക്ക് വിനാഗിരിയും പച്ചമുളകും ചേർത്ത് ആണല്ലോ നമ്മൾ ഉപ്പിലിടുന്നത്, അങ്ങനെ ഇട്ട വെള്ളമാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞെങ്കിലേ വെള്ളം എടുക്കാവുള്ളൂ, എന്നെങ്കിലേ അതിലേക്ക് നെല്ലിക്കയുടെ രുചിയൊക്കെ ഇറങ്ങുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളമാണിത്. ഇതാണ് ഇതിൻ്റെ അകത്തെ പ്രധാന ചേരുവ. പിന്നെ ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, സാമാന്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. ഇത് ഒത്തിരി എരിവുള്ളതല്ല, എങ്കിലും കുറച്ച് എരിവുണ്ട്, ഇത്തിരി എരിവ് വേണം. നിങ്ങൾ നമ്മൾ ഈ പുളിയും ഈ നെല്ലിക്കയുടെ വെള്ളമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ ദാഹശമനിക്ക് അല്പം എരിവും വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുവന്നുള്ളി, ഉപ്പ്. ഇതൊക്കെ പോരെങ്കിൽ പിന്നെ നമുക്ക് എന്നാ തുപ്പിടണമല്ലോ. ഉപ്പ്, വെള്ളം, ഞാനിവിടെ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തണുത്തതോ തണുക്കാത്തതോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഈ ചുവന്നുള്ളി, ഇഞ്ചിയും മുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് മുളകും ചുവന്നുള്ളിയും ഇഞ്ചി കൊണ്ട് ഇട്ട് കൊടുക്കുക. നമുക്കിത് ചതഞ്ഞൊന്ന് നോക്കാം. നല്ല രീതിയിൽ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളം ചേർക്കാം. അതിലേക്ക് നാരങ്ങാ നീര്, ഇത് കുരുവില്ലാതെ എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് എന്തോരം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, അല്പം കൂടെ ഉപ്പ് വേണം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ ദാഹശമനി റെഡിയായി. ഇത് നമുക്ക് 7 ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം, വലിയവർക്കാണെ അരിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത് അരിക്കാതെയാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ദാഹശമനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ആദ്യത്തെ പാനീയം ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് 2-ാമത്തെ ഹെൽത്തിയായ ഒരു പാനീയം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ പ്രധാന ചേരുവയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. ഇത് മോരാണ് വേണ്ടിയത്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് നെല്ലിക്ക വെള്ളവും അതിൻ്റെ കൂടെ 2 ഉപ്പിലിട്ട നെല്ലിക്കായും കൂടെ എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, 6 ചുവന്നുള്ളി, ഒരു തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ്
ഇഞ്ചി രണ്ട് പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഉപ്പ്, തണുത്ത വെള്ളം. ഇഞ്ചിയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നെല്ലിക്കയും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നെല്ലിക്ക അവസാനം ചേർത്താൽ മതി. ആദ്യം ചേർത്താല് അത് വെന്തതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകും. അത് നമുക്ക് ഒത്തിരി അരഞ്ഞു പോകണ്ട. അതിന് ബാക്കി ചേരുവകളെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത്രയും വലിയ ഇഞ്ചി കഷ്ണം ആയതുകൊണ്ട് ഞാനതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളിയും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പിലയും ഒത്തിരി ചതഞ്ഞു പോകേണ്ടത് നമുക്ക് അവസാനം ചേർക്കാം. ഇതെല്ലാം ചതയ്ക്കാനുള്ള എല്ലാ ചേരുവകളും ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്കിത് ചതഞ്ഞോന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നെല്ലിക്കയിലെ കുരു മാറ്റണം. നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പൊ ഇതെല്ലാം ആവശ്യത്തിന് ചതഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് ഈ തൈരൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ചതച്ചതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നെല്ലിക്കയുടെ വെള്ളം ചേർക്കാം. അതിലേക്ക് പേര് വെച്ചിരിക്കുന്ന മോര് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറച്ചുകൂടെ വേണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ആണ് എടുക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക്സും റെഡിയായി. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അരിച്ചെടുക്കണം. വലിയവർക്കാണെങ്കിൽ അരിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത് അരിക്കാതെ തന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ്. ഇപ്പം നെല്ലിക്കയൊക്കെ ധാരാളം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും മേടിച്ച നെല്ലിക്കയൊക്കെ ഉപ്പിലിടുക. ഉപ്പിലിട്ടിട്ട് ഇതുപോലെയുള്ള പാനീയങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ ഹെൽത്തിയുമായ പാനീയങ്ങളാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുന്ന ഈ 2 പാനീയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ആരോഗ്യപരമായിട്ട് ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുന്നതും ഈ ചൂടിന് കുടിക്കാൻ പറ്റിയതുമായ 2 എളുപ്പത്തിലുള്ള പാനീയങ്ങളാണ്. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ബിരിയോക്കോസ്.